തൃശൂരിൽ വെള്ളക്കെട്ടിൽ വീണ രണ്ടര വയസ്സുകാരി മരിച്ചു. ചെമ്മന്നൂർ പാലക്കൽ വീട്ടിൽ സനീഷിന്റെ മകൾ അതിഥിയാണ് മരിച്ചത്. കണ്ണൂർ പാനൂരിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ രണ്ട് വിദ്യാർത്ഥികളിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. മറ്റൊരാൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. കൊയിലാണ്ടി വലിയമങ്ങാട് ബീച്ചിൽ തിരയിൽപ്പെട്ട യുവാവിനായും തിരച്ചിൽ തുടരുകയാണ്. കോഴിക്കോട് ചോറാട് എൻ സി കനാലിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. തൃശൂർ പുന്നയൂർ കുളത്താണ് രണ്ടു വയസ്സുകാരി വെള്ളത്തിൽ വീണ് മരിച്ചത്. ചെമ്മന്നൂർ പാലക്കൽ വീട്ടിൽ സനീഷിന്റെ മകൾ അതിഥി കളിക്കുന്നതിനിടെ വെള്ളക്കെട്ടിൽ വീഴുകയായിരുന്നു. രാവിലെ 10 മണിയോടെയാണ് അപകടമുണ്ടായത്. കണ്ണൂർ പാനൂരിൽ ഇന്നലെ കാണാതായ രണ്ട് വിദ്യാർത്ഥികളിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടത്തിയ രക്ഷാപ്രവർത്തനത്തിനിടെ ജാതിക്കൂട്ടം സ്വദേശി ഷഫാദിനെ കണ്ടെത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കാണാതായ ചെറുപറമ്പ് സ്വദേശി സിനാനായി തെരച്ചിൽ തുടരുകയാണ്. ഇരുവരും അപകടത്തിൽപ്പെടുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. കോഴിക്കോട് ചോറോട് എൻ സി കനാലിൽ ബുധനാഴ്ച കാണാതായ യുവാവിന് മൃതദേഹം കണ്ടെത്തി. ചോറോട് പുളിയുള്ളതിൽ ബിജീഷാണ് മരിച്ചത്. ബുധനാഴ്ചയാണ് യുവാവിനെ കാണാതായത്. കൊയിലാണ്ടി വലിയമങ്ങാട് ബീച്ചിൽ തിരയിൽപ്പെട്ട യുവാവിനെ കണ്ടെത്താനായില്ല. വലിയമങ്ങാട് സ്വദേശി അനൂപ് സുന്ദരൻ ഇന്നലെ രാത്രിയാണ് തിരയിൽപ്പെട്ടത്. അതേസമയം മലപ്പുറം അമരബലം കുതിരപ്പുഴയിൽ കാണാതായ മുത്തശ്ശിക്കും പേരക്കുട്ടിക്കുമായുള്ള തെരച്ചിൽ മൂന്നാം നാളും തുടരുകയാണ്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് 5 പേരെ ഒഴുക്കിൽപ്പെട്ട് കാണാതായത്. അതിൽ 3 പേർ രക്ഷപ്പെട്ടു. 2 കുട്ടികളും അമ്മയുമാണ് രക്ഷപ്പെട്ടത്. എന്നാൽ മുത്തശ്ശി സുശീലയും കൊച്ചുമകൾ അനുശ്രീയും ഒഴുക്കിൽപ്പെടുകയായിരുന്നു. NDRFന്റെ നേതൃത്വത്തിലാണ് തെരച്ചിൽ പുരോഗമിക്കുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24.